ഹലോ എല്ലാവർക്കും നമസ്കാരം. അതുപോലെ നമ്മൾ കമൻറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ വ്യൂവേഴ്സ് കമൻസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോരട്ടെ. അല്ല വ്യൂവേഴ്സ് ഉണ്ട്, നമുക്കത് കാണാൻ പറ്റാത്ത. ഹലോ സതി ദേവി മല്ലമ്മീസ്. അപ്പോൾ നമ്മൾ സുമംഗലി ബാവയുടെ ലൊക്കേഷനിലാണ്. അപ്പോൾ ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് പുറത്തേക്ക് വന്നപ്പോൾ പെട്ടെന്നൊരു മഴ. എല്ലാവർക്കും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. ഹായ് എലീന, ഫാത്തിമ, സന്തോഷ്. ഹായ് ഫാത്തിമ, ഹായ് ഹായ് അലീന. ഫാത്തിമ ഞങ്ങൾ നമ്മുടെ ഇതില് എന്റെ പേജ് ഒക്കെ നോക്കുന്ന ലക്ഷ്മി, ഷൽബി, അനില, എന്തൊക്കെയുണ്ട് വിശേഷം? വിജയലക്ഷ്മി ഹായ്. നിങ്ങൾ വിശേഷമൊക്കെ പറയട്ടോ. ഹായ് അയക്കാതെ സീരിയൽ ബോർ ആവുന്നു. സൂര്യൻ ഇപ്പൊ ഓർമ്മ പോയതായി ആക്ടിങ് ചെയ്യുന്നു. അഷ്റഫ് അല്ല, എന്താണ് ഈ ഒരാഴ്ച എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് തന്നെ സ്റ്റോറിയിൽ ഉണ്ടാവും. അപ്പൊ അതിന് മുൻപുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസും ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ഒക്കെയാണ് ഇപ്പോ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കമൻസ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ എപ്പിസോഡ്സിൽ. അപ്പോൾ ആരും എന്താണ് ദേഷ്യപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് അവർക്കറിയാം. പിന്നെ ഒരു കാര്യം കൂടെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവിന് നല്ല വ്യൂവേഴ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പ് ലെവലിൽ വന്നൊരു ലൈവിൽ നമ്മുടെ ആ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവിൽ വന്ന് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഇപ്പോൾ ഈ ലൈവിലുള്ളവർക്കും അങ്ങനെ. സത്യൻ ഹലോ, സ്മിത ഹായ്, എല്ലാരും കാണുന്നുണ്ടല്ലോ എപ്പിസോഡ്സ് അല്ലേ, നിങ്ങളുടെ സജഷൻസ് ഒക്കെ വരട്ടെ. അരുണിമ ഹായ്. ഇവിടെ എല്ലാരും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ, നമ്മുടെ റൈറ്റർ കിഷോർ ഏട്ടനായാലും ഡയറക്ടർ എ എം നസീറേട്ടനൊക്കെ നമ്മൾ ഓഡിയൻസിന്റെ സജഷൻസും റിവ്യൂസും ഒക്കെ നോക്കാറുണ്ട്. സോ ഞങ്ങൾക്ക് വളരെ വാല്യൂബിൾ ആണ് നിങ്ങളുടെ ആ സപ്പോർട്ട്. നമ്മൾ കാണാൻ നല്ല അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. സജ്ന ലവ് യു. മോൻസി വർഗീസ് ഹായ്. ഷിബി ഹായ്. ക്രിസ്റ്റി സൂപ്പർ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൗമ്യ സൗമ്യ. All Kerala Richard Fans Association, KG. വിവേകട്ട മാറ്റിക്കരുത്. ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന വിവേക് സാർ നമ്മുടെ സീയുടെ ഒരു മെയിൻ ആളാണ്. ഇപ്പൊ പുള്ളി ലക്ഷ്മി അനൂപ്, റോസ് മരിയ ആക്ടിങ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പിസോഡ്സ് കാണുന്നുണ്ടോ? എന്താണ് നല്ല നല്ല വ്യൂവേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ സീരിയലിന്. ഇപ്പൊ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് എല്ലാത്തിനും രണ്ടഭിപ്രായം ഉണ്ടല്ലോ. അപ്പോൾ ഒരു മൂവി ആണെങ്കിൽ പോലും എല്ലാത്തിനും അത് ഇഷ്ടപ്പെടുന്നവരെന്ന് പറയും, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാന്ന് പറയും. പക്ഷെ നമ്മുടെ സീരിയലിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വിവരമില്ലാതെ എഴുതുന്ന ഒരു റൈറ്റർ അല്ല പുള്ളി. പുള്ളിയുടേതായ ഒരു ഇൻ്റലിജൻസ് ഒക്കെ വെച്ച് കുറച്ചും കൂടെ ഒരു പ്ലേ ഒക്കെ നടത്തി അതൊരു കുറച്ചും കൂടെ ഒരു വേറെ രീതിയിൽ പുള്ളി എഴുതുന്നതിൻ്റെയാണ്. ഇപ്പം ഇനി ഒരാഴ്ച കഴിഞ്ഞ് അടുത്തൊരാഴ്ചയിലേക്ക് പോകുമ്പോൾ കൂടുതലും ഇതിൻ്റെ ഒരു മേക്കിങ്ങിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലും നമ്മുടെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസിലൊക്കെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു ചേഞ്ചസ് കാണാൻ വേണ്ടി ഒരു ഒരാഴ്ച കൂടി ഒന്ന് ഒരു ഈ ആഴ്ച ലാസ്റ്റോടെ തന്നെ ഉണ്ടാവും. അതെ ജീവ്യ, വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് എപ്പിസോഡ്സ്. താങ്ക് യു സോ മച്ച്. സുബൈബത്ത്, ഫിറോസ് ബാബു, ലവ് യു ടു ജിജി. താങ്ക് യു ജിജി. ജയശ്രീ, വൺ ടൈം ഐ മിസ്ഡ് ദ സീരിയൽ ബട്ട് നൗ ഇറ്റ്സ് ഗെറ്റിംഗ് ടു ദ ടോപ്പ്. താങ്ക് യു ജയശ്രീ. യെസ് യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീകല. ഹായ് വിനീത. ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ് എന്റെ ലൊക്കേഷൻ. അപ്പോ ഇന്നിപ്പോ ഞങ്ങളുടെ ഈ ഷെഡ്യൂളിന്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ലൈവിന് വരാൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റി. നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്കും കൂടുതൽ സംസാരിക്കാൻ പറ്റി. നാളെ ആയിരുന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ സോനുവിന്റെയോ എന്റെയോ ഒക്കെ മാത്രം ലൈവ് കണ്ട് നിങ്ങൾ ബോറടിച്ചേനെ. ഇപ്പൊ രണ്ടുപേരെയും കണ്ട് ഒരുമിച്ച് ബോറടിക്കാം. ദിവ്യ, താങ്ക് യു. ദിവ്യ, രമ്യ, താങ്ക് യു സോ മച്ച്. നസീ സാർ, ഈ റൊമാൻറ്റിക് സീൻ ഒരു ലൈൻ കണ്ടാൽ മതി. പുള്ളി അത് മാക്സിമം അത് അതിന്റെ എക്സ്ട്രീമിൽ എടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പുള്ളിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു ഡിഫറെന്റ് സ്റ്റൈലിലൊക്കെ പുള്ളി അതിനെ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ദേവുനെ വീണ്ടും മറന്നു പോയാൽ ഞങ്ങൾ ലൈവ് ആയിട്ടിരിക്കും അല്ലേ? മറക്കുന്നില്ല, ഈ ആഴ്ച തന്നെ അതിനൊരു ചേഞ്ച് ഒക്കെ വരും. എന്നാ പിന്നെ കഥ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് പറയാനും പറ്റില്ല, എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ നിന്റെ മുഖത്ത് നിന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് കാർത്തിക,
സൂപ്പർ ജോഡി പറഞ്ഞിട്ടുണ്ട്, ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ടുണ്ട്, അനീഷ, ഉഷ, ഹായ് ഗീതു, ഒത്തിരി ഇഷ്ടമാണ് ആക്ടിങ്. ആടാ ഗീതു ഒരുപാട് വർഷം അഭിനയിക്കാൻ പറയാം. താങ്ക് യു ഗീതു. ആ ഇതിപ്പോൾ നമ്മുടെ സീരിയല് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ചാനലും തരുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും കാണുന്നുണ്ട്, നമ്മുടെ ഈ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും റൈറ്റിങ്ങിലൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഇനിയും ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കതൊരു പ്രചോദനമാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. സൂപ്പർ ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്, ലവ് യു ബോത്ത്. അജിത, ലവ് യു ടു ജയ, ബോത്ത് ആർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. നമ്മുടെ ടീമിനെ കുറിച്ച് വളരെ നല്ല ടീമാണ്. ഡയറക്ടറെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം, സീരിയലിന്റെ ഒരു 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറാണ് എ എം നസീർ. പേര് കേട്ടതിന്റെ വലിയ അഹങ്കാരം അങ്ങനത്തെ ഹെഡ് വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ല. എന്നുവെച്ചാല് അങ്ങനെ നമ്മള് ഷോർട്ട് കഴിഞ്ഞ് ഫ്രീ ടൈം ഇരിക്കുമ്പോൾ പുള്ളി ആക്ച്വലി ഉണ്ടല്ലോ, ഭയങ്കര ഫ്രീ ആണ്, ഇത്രയും ജോളി ആയിട്ട് നമ്മള് സജഷൻസ് പറയുമ്പോൾ പുള്ളി അത് ഭയങ്കരമായിട്ട് എടുക്കും. പിന്നെ നമ്മളൊരു സീൻ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ക്ലാപ്പ് ചെയ്യും. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളെ ചില പലപ്പോഴും നമ്മൾ പല ഡയറക്ടേഴ്സിനും നമ്മൾ എത്ര നന്നായി ചെയ്തെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും കിട്ടാറില്ല. പക്ഷെ പുള്ളി അത് ചെറിയ ആളാണോ സീനിയർ ആണോ ജൂനിയർ ആണോ അങ്ങനെയൊന്നുമില്ല, പുള്ളി ആ ഒരു സീൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുള്ളി അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ്. നമ്മളിപ്പോ ഇങ്ങനെ ഷോട്ടൊക്കെ നന്നായിട്ട് ചെയ്തു മനസ്സിൽ തോന്നിയ നേരെ നസീറിന്റെ ഫേസ് റിയാക്ഷൻ. സോനു റിച്ചാർഡ് ആക്ടിങ് സൂപ്പറാണ്. കാർത്തിക ഒരുപാട് ഓവർ ആക്ടിങ്. സോണിയ, അതാ ക്യാരക്ടർ എങ്ങനെയാണ്, അത് എല്ലാരും ഒരേപോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് ഫീൽ ഉണ്ടാവും. സൗമ്യ വെയിറ്റിംഗ് ആണ് നെക്സ്റ്റ് എപ്പിസോഡിന്. താങ്ക് യു കേട്ടോ. ബെസ്റ്റ് കപ്പിൾ, മാജിക്കൽ കെമിസ്ട്രി. അമൃത കൃഷ്ണ, ഹായ് അമൃത, ഹായ് അമൃത, അമൃത ഹായ്, താങ്ക് യു. ആക്ടിംഗ് സൂപ്പർ ആണ്. പെർഫെക്റ്റ് കപ്പിൾസ്. അനുഷ, ജയ, താങ്ക് യു. അലി, നമ്മുടെ സീരിയലിന്റെ സി കേരളത്തിൽ തന്നെ ഇടുന്ന പേജില് നമുക്കറിയാൻ പറ്റും നിങ്ങൾ അയക്കുന്ന കമൻസ് നമ്മൾ എന്തായാലും വായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഈ പറയുന്ന പോലെ ഒരു ചേഞ്ച് അങ്ങനെ വേണ്ടത് ഇങ്ങനെ വേണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ റൈറ്റർ അതിനുവേണ്ടി അഹോരാത്രം, അങ്ങനെയല്ലേ, അഹോരാത്രം പരിശ്രമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളി ഈ ഒരു സീരിയലിൽ ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാനും ഇതുപോലെ ഇത്രയും കമൻസ് വരാനും ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ആക്ടിങ് സൂപ്പർ ആണ്. ക്യൂട്ട് കപ്പിൾസ്. റസിയ പറഞ്ഞിട്ട് പോയി. റസിയ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. റിഞ്ചു, ഇനി അടുത്താരാ? കീപ് ഗോയിങ് ദേവു ആൻഡ് സൂര്യൻ ഇഷ്ടം. പിന്നെ ഒരുപാട് എന്താ പറയുക, സന്തോഷമുണ്ട് കേട്ടോ. ഈ വരുന്ന കമൻസ് എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഈ ഇങ്ങനെ ഇനിയും ബോധം പോയി, ഇനി ബോധം വന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ആൾക്കാർ ഈ പറയുന്ന പോലെ, പക്ഷെ അത് കുറെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. കാരണം ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോ തൽക്കാലം ഈ ഒരു, പിന്നെ ഈ പറയുന്ന പോലെ കാണുന്നവര് ഉദ്ദേശിക്കുന്ന പോലെ മാത്രം എഴുതി കഴിഞ്ഞാൽ അതിലൊരു ചേഞ്ച് ഇല്ലല്ലോ. അപ്പോ അതിന്റെ ഒരു മൂവി പോലെ അല്ലല്ലോ സീരിയൽ ആയതുകൊണ്ട് കുറച്ച് നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാലേ പറ്റും. എന്നാലും അധികം ലാഗിങ് ഒന്നും വരുന്നില്ല. അപ്പൊ ആ ഒരു ചേഞ്ച്, ഞാൻ പറഞ്ഞ ആ ഒരു ട്വിസ്റ്റ് ഉടനെ തന്നെ വരുന്നുണ്ട്. വിനീത, താങ്ക് യു. ശരണ്യ, ലവ് യു. ചേച്ചി സുന്ദരിയാണ് കേട്ടോ. ചേട്ടാ, യു ലുക്കിംഗ് വെരി, ഹായ്, ഗുഡ് ഈവനിങ്, ലവ് യു ബോത്ത്. റോജ, ശ്രീജ, സുനിൽ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. എന്ത് ചെയ്യാം, കെമിസ്ട്രി സൂപ്പർ ആണ്. ഇനി കുറെ കെമിസ്ട്രി സീൻസ് വരുന്നുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പക്ഷെ അത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ എപ്പിസോഡ്സും മാക്സിമം കാണാറുണ്ട് ജയലക്ഷ്മി. മാക്സിമം കാണണം. മൺഡേ ടു ഫ്രൈഡേ 9:30 ടിവിയിൽ തന്നെ കാണണം. ഹായ്, ഹായ് സരിത, സരിത, നീതു, ഹായ് ദേവുന്റെ ഡ്രസ് സെലക്ഷൻ സൂപ്പർ. താങ്ക് യു സോ മച്ച് വിനീത. അമ്മ എടുക്കുന്ന കഥയല്ല അത്, ഇനി പറയണ്ട. ലൈവിലും എല്ലാ ലൈവിലും പറഞ്ഞു 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 അമ്മ ഇപ്പൊ ഈ ലൈവ് ആണ്. അതെ, ഇപ്പൊ എന്നെ കുറിച്ച് പറയും, ഈ തവണ പറയുന്നില്ല. യു ബോത്ത് ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ഷീന, താങ്ക് യു സോ മച്ച്. അപർണ, സൂപ്പർ കപ്പിൾ. അഷ്റഫ്, ലവ് യു ട്രൂ. ദേവസൂര്യ, പുതിയ പേരൊക്കെ ഒന്നല്ലേ, മറ്റേ ദേവസേന ബാഹുബലിയിലൊക്കെ പറയുമ്പോ ദേവൻ. ദേവു ആൻഡ് സൂര്യൻ സൂപ്പർ. ഗുഡ് ഈവനിങ് പത്തു.
നമ്മുടെ ലൈവിൽ സ്ഥിരമായിട്ട് നിങ്ങളെ കണ്ട് 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 നല്ല പരിചയമുള്ള ഈ പേരുകളൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് ഈ പറയുന്ന ഒരു 80% സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകളും ഇതൊക്കെയാണ്. സൂര്യൻ ഇനി എന്ന് ഓർമ്മ വരും. വിവേക എന്നാ ചെയ്യാൻ പറ്റും, ഇത് പിള്ളേ ഇവര് എന്ത് ചെയ്യാൻ പറ്റും, ശരിയാവുമായിരിക്കും. ഇവിടെ അടി മുഴുവനും ഇവിടെ, അയ്യോ ഈ സീരിയല് കഴിയുമ്പോ എന്നെ ചിരഞ്ജീവി എന്ന് വിളിക്കുക ആൾക്കാർ. ഇത്രയും അടിയും കിട്ടി, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സുപ്രിയ താങ്ക് യു. Watching Richard from Pattasari and Sonu from Sridhanam, both are super. Thank you. Nisha Shashikumar. Thank you. എന്റെ എട്ട് വർഷം 7-8 വർഷം മുമ്പത്തെ സീരിയലിന്റെ കാര്യം പറഞ്ഞു. ആ ക്യാരക്ടറിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? Love you. My favorite serial, Ayana. Thank you. Nisha Sira. Okay. Good evening, sir. Deepu. Good evening, Deepu. Sir, എന്ന് പറഞ്ഞിട്ടുണ്ട്. Kima. Hi. Both are super. സന്തോഷമായിക്കട്ടെ, കുഴപ്പമില്ല കുഴപ്പമില്ല മക്കളെ, ചിരിച്ചോ ചിരിച്ചോ. ഇത് പറഞ്ഞിട്ട് അവക്ക് തന്നെ ചിരി വരിക അല്ലേ? ക്യൂട്ടാ ക്യൂട്ടാ. ഓൾ ദി വെരി ബെസ്റ്റ് ടു ദി ക്യാപ്റ്റൻ പ്രിയ. ഹായ് പറഞ്ഞിട്ടുണ്ട്. നസീറേട്ടന് പറഞ്ഞേക്കാം. നസീറേട്ടനുണ്ട്, കിഷോറേട്ടനുണ്ട്, പിന്നെ ക്യാമറ ഡിഒപി ചെയ്യുന്നത് ദീപകേട്ടനാണ് ചെയ്തിട്ടിരുന്നത്. ഇപ്പൊ രണ്ട് ഷെഡ്യൂളായിട്ട് അനീഷ് ഏട്ടനാണ് ക്യാമറ വർക്ക് ചെയ്യുന്നത്. പിന്നെ 4 frames ആണ് നമ്മുടെ യൂണിറ്റ്. നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരെല്ലാം ഭയങ്കര ജോളി ടൈപ്പായിട്ടാണ്. ഞങ്ങള് ഞാൻ ഇവിടെ ഈ നമ്മുടെ യൂണിറ്റിലുള്ള ചേട്ടന്മാരായിട്ട് ചേട്ടന്മാരല്ല നമ്മുടെ ഫ്രണ്ട്സ് എന്നുള്ള സെറ്റപ്പിൽ നമ്മളെ ഭയങ്കര സപ്പോർട്ടാണ് അവര്. നമ്മൾ ഇത്രയും വർഷമായിട്ട് അല്ല ഇത്രയും വർഷം പറഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് അവരെ കാണുന്നു. അവരുടെ ആ ഒരു നമ്മളോടുള്ള ഒരു നമ്മളോട് ഭയങ്കര കെയറിംഗ്, നമ്മളെ ഭയങ്കര സ്നേഹവും. ജസ്റ്റ് ഒന്ന് മുഖം മാറിയിരുന്നാൽ ഓടി വന്നിട്ട് നമ്മുടെ ജിമ്മനൊക്കെ വന്നിട്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഫ്രണ്ടിനെ പോലെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. രാജേഷ്, അനീഷ്, സച്ചി, ക്യാമറ ഫോക്കസ് പുള്ളർ, മറ്റേ സച്ചി, അങ്ങനെ എല്ലാരും എല്ലാരും ഒരു ഫ്രണ്ട്ലി മോഡിലാണ്. അതെ അതെ, രാത്രിയൊക്കെ ചിലപ്പോൾ നൈറ്റ് ഷൂട്ട് ആകുമ്പോൾ നമ്മൾ ടയേർഡ് ആവും, എന്നാലും അവരൊക്കെ കൂടെ നിന്ന് ചില കോമഡി ഒക്കെ പറഞ്ഞ് നമ്മള് ബാക്ക് ടു ആക്ഷൻ വരാറുണ്ട്. സോ നല്ലൊരു ടീമാണ്, നമ്മൾ ശരിക്കും ലക്കിയാണ്. നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഇവിടുത്തെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൂ ഒത്തിരി നല്ലതാണ്. നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ക്രൂ ആണ്. അപ്പൊ അതിന്റെ ഒരു കംഫർട്ട് നമുക്ക് എപ്പോഴും ഈ സീരിയലിൽ കാണാൻ കഴിഞ്ഞ പക്ഷേ നമ്മൾ ഈ കമന്റ്സ് വരുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ പൊക്കി പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ, കേൾക്കാനും കാണാനൊക്കെ പറ്റുന്നുണ്ട്. രമ്യ, യോസു, താങ്ക് യു. സജ്ന, താങ്ക് യു. എന്റെ ഫേവറേറ്റ് സീരിയൽ, താങ്ക് യു. ഇനി കാണാൻ പറ്റുന്നില്ല കമന്റ്സ്. ആ ഇപ്പൊ കാണോ? എന്റെ ഫേവറേറ്റ് സീരിയൽ ആയിരുന്നു. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് കാണാതിരിക്കല്ലേ. ഇതൊരു നിങ്ങളിപ്പോ മിസ് ചെയ്യുന്നത് ആക്ച്വലി നല്ലൊരു ഏരിയ ആണ്. അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. പ്രാർത്ഥന ഉണ്ടാവണം, കാരണം ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ എന്താണ് നമ്മളെല്ലാം അത് സ്ട്രഗിൾ ചെയ്ത് ഒരുമിച്ച് നിന്ന് വർക്ക് മുന്നോട്ട് പോവാണ്. പിന്നെ ഒരുപാട് കുറേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് ഒരു പേജൊക്കെ തുടങ്ങി, എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഹാപ്പി മൊമെന്റ്സ് ഇനി വരും. എമിൽ ഡാ സൂപ്പർ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. ഗീതു ഷീബ, താങ്ക് യു സോ മച്ച്. സൽവ, ഹായ്. ഹായ് ചേട്ടൻ സുന്ദരൻ. അനു ദേവു, വേണിയാവല്ലേ? ഇല്ല ഇല്ല, വേണിയാവില്ല, പാവുവാൻ. അഞ്ജു, താങ്ക് യു സോ മച്ച്. അമൃത, അമൃത കാണു, ഈ ഒരു 1 week കണ്ടാൽ മതി, നിങ്ങൾക്ക് ആ ഒരു ഡൗട്ടൊക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എനിക്കത് ഒരുപാട് അങ്ങനെയൊക്കെ ആകണം എനിക്ക് ആഗ്രഹം. നല്ല റൊമാൻറ്റിക് ആയിട്ട് ലൈഫിൽ മുന്നോട്ട് പോവാം. ഷോഫി, ഹായ്. ജയലക്ഷ്മി, താങ്ക് യു സോ മച്ച്. രാധാമണി, എന്നെ കുറിച്ച് പുകഴ്ത്തി പറ. ആരും ഞാനാ? നീ പറ. എന്താ ഡയറക്ടർ പറഞ്ഞു
റൈറ്ററെ പറഞ്ഞു ഇവരെല്ലാവരും പറഞ്ഞു എന്നെ കുറിച്ച് ക്യാമറ യൂണിറ്റ് റിച്ചാർഡ് ജോസ് റിച്ചാർഡ് ജോസ് നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് കാരണം സൈക്കോ ആണോ പോസിറ്റീവ് ആണോ അതോ ബോധം ഉണ്ടോ ബോധം ഇല്ലേ ക്യാരക്ടറിനെ കുറിച്ചോ നിന്നെ നീ അത് ഡീൽ ചെയ്യുന്ന രീതി ഞാൻ പറയാം ഓഡിയൻസിന് ഇത്രയും എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള അഭിനയം നിന്റെ മുഖത്ത് നിന്ന് വന്നോണ്ടാണല്ലോ അപ്പൊ നിന്റെ വിജയമാണ് സൂപ്പർ ജോഡി എന്ന് പറഞ്ഞു താങ്ക് യു സോ മച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ വളരെ കംഫർട്ടബിൾ മിസ് ആയ എപ്പിസോഡ്സ് സി5ൽ കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു മിസ് ആവരുത് മിസ് ആവല്ലേ മിസ് ആവാതെ കാണണം ഡ്രീം ഫേവറേറ്റ് കപ്പിൾസ് ആണ് താങ്ക് യു സോ മച്ച് എന്താ എന്നെ പറ്റി എന്തോ പറഞ്ഞതാ സോനു ഹാർട്ട് സിന്ധു സിന്ധു സോനുവിന് മാത്രം മെസ്സേജ് സൂപ്പർ ആക്ടിംഗ് ബോത്ത് ഓഫ് യു ശ്രുതി ഹായ് ചേച്ചി ചേട്ടാ പറയാം ലിൻസി ഹായ് പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഹായ് 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 ലിൻസി ചേച്ചി ബെന്നി താങ്ക് യു സോ മച്ച് ബെന്നി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പീപ്പിൾ ആർ വാച്ചിങ് സൂര്യൻ ദേവു സൂര്യന്റെ ദേവുനെ കഷ്ടപ്പാട് എന്ന് തീരും അടനെ അങ്ങനെ കഷ്ടപ്പാട് തീർന്ന അതിന്റെ ഒരു രസം പോകുന്നു സന്തോഷം ചെറിയൊരു കഷ്ടപ്പാട് ഒരു എന്താണ് വലിയ ഒരു ബോംബ് പൊട്ടാനുണ്ടല്ലേ പൊട്ടും പൊട്ടും വർഗീസ് ഹലോ ബെന്നി ഇത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ അല്ലേ ഇത് ചേട്ടൻ മാരീഡ് ആണോ പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ മാരീഡ് ആയി ഒരു കൊച്ചുണ്ട് നാല് വയസ്സായി അതൊന്നും ചോദിച്ചൊന്നുമില്ലല്ലോ ചോദിക്കുമ്പോ അവർക്ക് ഡൗട്ട് ക്ലിയർ ആവുന്നു നല്ല കൊച്ചാണ് സോനുവിന്റെ കല്യാണം കഴിഞ്ഞതാണ് ലവ് ഒക്കെ അയച്ചു കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞു അവർക്കൊരു ഇൻഫോർമേഷൻ വേണ്ടി ഷിജി താങ്ക് യു സോ മച്ച് അടുത്ത ലൈവിൽ വരുമ്പോ സോനു ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും നീ പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് പറഞ്ഞാ വേണമെങ്കിൽ ചോദിച്ചാ ഒരു പ്രോഗ്രാംസ് ഇപ്പം വരുന്നുണ്ട് പിന്നെ നമ്മുടെ സി ടി വിയുടെ ഒരു പുതിയ പ്രോഗ്രാം വരുന്നുണ്ട് പേര് റോക്ക് ആൻഡ് റോൾ അപ്പൊ അതില് നമ്മൾ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഡാൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കാം ചേച്ചി മാരീഡ മക്കളെ ചേച്ചി മാരീഡ രമ്യ ഹായ് നിഷ ഹായ് അപ്പൊ ആ പ്രോഗ്രാമിന് ഡാൻസ് ഉണ്ട് റിച്ചാർഡിന്റെ സ്പെഷ്യൽ എൻട്രി ഒക്കെ വരുന്നു പറയുന്നു അതെ വെസ്റ്റേണും ഹിപ്ഹോപ്പും ഫോക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് അടുത്ത ലൈവിൽ വരുമ്പോൾ എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ ദക്ഷ് ഹായ് ഹസീന ഡബിൾ സൂപ്പർ ഓക്കെ താങ്ക് യു സോ മച്ച് സൂര്യ താങ്ക് യു സജീവ് ഹായ് ഹായ് ദേവു സൂര്യൻ സൂപ്പർ ആക്ടിംഗ് ആണ് ലവ് ദി സീരിയൽ ദീപ താങ്ക് യു സോ മച്ച് കുഞ്ഞുമോൻ ഹായ് പിന്നെ നമ്മുടെ ടീമിൽ ആരാണ് പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകം പേരെടുത്ത് പറയേണ്ട ഒരാളാണ് ജസീല ക്യാരക്ടർ ഗൗരി എന്ന് പറയുന്ന ആളതിന്റെ നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഉള്ള ഒരു കുട്ടിയാണ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ ഞങ്ങൾ സീനിലൊക്കെ നിൽക്കുമ്പോഴും എനിക്ക് സാരി അഡ്ജസ്റ്റ് ചെയ്യണം ഹെയർ ഒക്കെ ഒന്ന് വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞ മേക്കപ്പ് ചെയ്തു എനിക്ക് ഒരു ഷെഡ്യൂൾ ശരിക്കും ഒരു നാലഞ്ച് ദിവസം അവള് മേക്കപ്പ് ചെയ്ത് തന്നു ഭയങ്കര ഹെൽപ്പിംഗ് മെന്റായിട്ടുള്ള ഒരു കുട്ടിയാണ് ജസി പിന്നെ നമ്മുടെ അടുത്ത ഫ്രണ്ടാണ് കീർത്തന കീർത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും ഭയങ്കര എന്താ പറയാ അടിപൊളി ഒരു ആക്ട്രസ് ആണ് നന്നായിട്ട് പെർഫോം ചെയ്ത് കിട്ടുന്ന ഒരു ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് ഇപ്പൊ ടു ഡേയ്സ് ബിഫോർ ആണ് ബാംഗ്ലൂർ അവരെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവര് പോയി വെയിറ്റിംഗ് ആണ് ഡാൻസ് കാണാൻ അമൃത അടിപൊളി ഗീത ഹായ് തകർത്തു ഗോഡ് ബ്ലെസ് യു ലവ് യു ബോത്ത് ലിജു സോനുവിനെ മാത്രമല്ല മുമ്പത്തെ പട്ടുസാരിയിലെ ചെക്കനെ ഒരുപാട് ഇഷ്ടമാണ് നീ ചോദിച്ചു ആർട്ടാ സിന്ധു താങ്ക് യു സിന്ധു നമ്മുടെ നമ്മുടെ ആ ഒരു പെയർ സക്സസ് ആയി എന്ന് പറയുന്നത് തന്നെ സീരിയലിന്റെ ഒരു സക്സസ് ആണ് അത് കേൾക്കുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷം രണ്ടുപേരും അടുത്തെങ്ങാനും ഒന്നാകുമോ അനു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് അനു ലവ് യു ടു അനു അനുപമ ഹായ് ഓൾ ദി വെരി ബെസ്റ്റ് ഡിയർ വൺസ് എന്ന് പറയുന്നത് ജാക്സൺ താങ്ക് യു സോ മച്ച് ജാക്സൺ ഒരു ഫ്രെഷ് ആണോ യൂണിഫോം കണ്ടിട്ട് ഒരു വൈറ്റ് ഇട്ടിട്ട് സോനി ചേച്ചി സൂപ്പർ സിന്ധു സൂപ്പർ ആണ് കേട്ടോ റിച്ചാർഡ് ചേട്ടാ എന്ന് പറഞ്ഞു മീര റിച്ചാർഡ് ചേട്ടാ അതില്ല സൂപ്പർ ആണ് കേട്ടോ എന്ന് മാത്രമേ ഉറപ്പായിട്ട് എന്നോട് ആയിരിക്കും അതെ ഉറപ്പായിട്ട് എന്നോട് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മള് നോർമലി ഇപ്പൊ എന്താണ് ഒരു സാരി രണ്ട് സാരി ഉടുക്കുമ്പോ തന്നെ നമുക്ക് ഒരു ദിവസം മതിയാവും സീരിയൽ ഷൂട്ടിംഗ് എന്താ ഒരു ദിവസം ഏകദേശം ഒരു എട്ട് ഒമ്പത് സാരി എങ്കിലും ചെയ്യും അതൊരു കാര്യം പറയട്ടെ സോനുവിന്റെ അടുത്ത് സാധാരണ നമ്മൾ സാരി ഉടുക്കുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റ് സാരി ഉടുത്ത് അഭിനയിക്കാൻ വന്നൊരു സാരി ഉടുക്കലും മാറലും ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് പറയും ഒരുപാട് സമയം എടുക്കും സോനു ഈ പറഞ്ഞ പോലെ ദാ പോയി ദാവെന്നു പറഞ്ഞുകൊണ്ട്
പെട്ടെന്ന് കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് ചാടി വന്ന് നിൽക്കുന്ന ഒരാളാണ്. മാറി മാറി അവര് വളരെ കോപ്പറേറ്റീവ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന അടുത്ത ഷെഡ്യൂൾ ഒരു സ്പെഷ്യൽ ലൊക്കേഷനിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഒരുപാട് മഞ്ഞും തണുപ്പും മലയും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ്. സോനു സൂപ്പർ ആക്ടിംഗ്. ലുക്കിംഗ് ബോത്ത്. മിത്ര, ഹലോ ഫ്രം കാലിഫോർണിയ. മറിയമ്മ, ഞാൻ ആകെ കാണുന്ന സീരിയൽ സുമംഗലി ബാബ മാത്രമാണ്. സൂര്യന്റെ ദൈവം, എന്റെ മുഖം കാണുന്നില്ല. ഹലോ സോനു, റിപ്ലൈ തരൂ. ആരാണ്? ദേവിക ഹായ്, സിജ ഹായ്, ചേച്ചി ഞാൻ ചേട്ടാ സൂപ്പർ ഉണ്ട് വർഗീസ്. ലച്ചുവിന് ഒരു ബർത്ത്ഡേ വിഷസ് പറയൂ. ലച്ചുക്കുട്ടിക്ക് ഹലോ ഗൈസ്. ശിവപ്രിയ സൂപ്പർ ആക്ടിംഗ്, സുഖാണോ? സുഖാണ്. ജിജിന എന്റെ കൈ കഴച്ചോടി ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് ഞാൻ അപ്പുറത്ത് പറഞ്ഞോ. എന്നാലും ഫോൺ പിടിക്കില്ലല്ലേ. സൂപ്പർ കപ്പിൾസ് ഇനി നമ്മുടെ ടീമിന് വരാറാ. പ്രൊഡക്ഷനില് പറഞ്ഞല്ലോ സിന്ധു ചേച്ചിയും രാജചേട്ടനും ഉണ്ട്. പിന്നെ നമ്മള് കുറച്ച് പ്രൊഡക്ഷനിലൊക്കെ ആൾക്കാർ കുറവാ, പക്ഷെ ഉള്ള ആൾക്കാർ മുഴുവൻ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ വിജയൻ ചേട്ടൻ, ജയദേവ്, വേറെ ആരാ നമുക്ക് കൂടെ ഇപ്പോൾ ഉള്ളത്? ആ പിന്നെ ഗായത്രി ചേച്ചി, എന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛൻ അമ്മ നിങ്ങളുടെ മെസ്സേജിന്റെ ഒരു ഫ്ലോ കുറഞ്ഞു വരുവാണ്ടോ. പടപട പൈസ ഒരുപാട് പോകൂലേ, സാരി പർച്ചേസിംഗ് ചെയ്താൽ ഒരുപാട് പൈസ മേടിക്കുന്നതല്ലേ, അപ്പൊ കുറച്ചൊക്കെ പോട്ടെ. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ശരിക്കും നല്ല ചെലവുണ്ട്. എന്റെ മേക്കപ്പിന്റെയും കോസ്റ്റ്യൂംസിന്റെയും ആക്സസറീസിന്റെയും ഒക്കെ ചെലവാകുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് പോകും. ഇവന് പിന്നെ എന്താ, ഒന്നും മേക്കപ്പിന്റെ ഒന്നും വാങ്ങിക്കണ്ട. മേക്കപ്പ് ഇടണില്ല, നോർമൽ ഞാൻ മേക്കപ്പ് ഇടുന്നില്ല. ഇത് കണ്ടോ, ഈ മേക്കപ്പ് ഇടുന്നില്ലേ, ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചുതരാം. ഇനി രാവിലെ വന്ന് മേക്കപ്പ് ഇടുന്നില്ല. ശരിക്കും ഈ ലേഡി ഫീമെയിൽ ആർട്ടിസ്റ്റിനാണ് ചെലവ് മൊത്തം. ഇവർക്ക് ഈ പാന്റും കൂടി പോയ ഒരു നാലഞ്ച് പാന്റും പിന്നെ അതിന്റെ നിവൻ കോട്ടും സ്വിട്ടും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒരു ചെലവുണ്ട്. ആതിര, താങ്ക് യു. ശിവപ്രസാദ്, അച്ഛടാ പാവം, ഒന്ന് ഹെൽപ്പ് ചെയ്യു ദേവു. പാവം, എന്റെ സൂര്യന്റെ കൈ വേണിക്കുന്നു. ഞാൻ അപ്പുറത്ത് തരാം. എന്നാ സ്നേഹമാണ് റിച്ചാർഡ് ജോസിനോട്. റിച്ചാർഡ്, സ്വദേശം എവിടെ? ഞാൻ ആലുവയിലാ. സൂപ്പർ കപ്പിൾ ശിവപ്രിയ, താങ്ക് യു. അമൃത, താങ്ക് യു സോ മച്ച്. ഇപ്പൊ സമയം എത്രയായി? സമയം അറിയോ ആർക്കെങ്കിലും പെട്ടെന്ന് ടൈം പറഞ്ഞാൽ. ലോട്സ് ഓഫ് ലവ് ഫ്രം കളമശ്ശേരി. യു ഡു ആക്ടിംഗ് വെരി വെൽ. പിന്നെ നമുക്ക് അസോസിയേറ്റ് ചെയ്യുന്നത് ഇപ്പോ പ്രതീഷ് ചേട്ടനാണ്. പ്രതീഷ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഞങ്ങളൊരു 10-12 വർഷമായിട്ട് ഞാൻ മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ ആവാനായിട്ട് ആവാനല്ല, ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഓക്കെ. അപ്പൊ എനിക്ക് ആ ഒരു സമയം തുടങ്ങി ഒരു 10-12 വർഷം മുതൽ പരിചയമുള്ള ഒരാളാണ്. അവനിപ്പോ അസോസിയേറ്റ് പോലെ തന്നെ നമ്മള് അത്യാവശ്യം ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല പ്രോംപ്റ്റിംഗ് ആണ്, നല്ല അസോസിയേറ്റ് ആണ്, വെൽ ബിഹേവിയർ ആണ്. ായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ആ ട്രാക്ക് പോകുന്നത്. സോ ഇപ്പൊ എന്താണ്, എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. സൂര്യനും ദേവുനും എന്താണ് കമ്പനി ഇല്ല, വീടില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോ
സ്റ്റോറി നിൽക്കുന്നത്. സോ അതിൽ നിന്ന് ഒരു ചേഞ്ച് വരും. 5:28 എന്ന് പറഞ്ഞു 2 മിനിറ്റ്സ് ആയിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് 5:30 ആയിക്കണം അല്ലേ? 5:30 ആയോ? എത്ര പെട്ടെന്ന്? 5:30 ആയോ? സംസാരിച്ച് കൊതി തീർന്നില്ല സോനുവിന്. 1 hour പോയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല മക്കളെ. ഓരോ ടൈം ഒരാൾ ബീന പറഞ്ഞു 5:27, ബിജു പറയുന്നു 5:26. അപ്പൊ ഒരു 5:40 ഒക്കെ ആകുമ്പോ ഒന്ന് പറയണേ. ഒരു പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇപ്പൊ രണ്ടുപേരുണ്ട്, സുധീഷ് പിന്നെ ജിത്തു, ഒരു പെൺകുട്ടിയുണ്ട്. വെരി ഗുഡ്. സം മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. ഇസ് ഇറ്റ്? യെസ്, ഇറ്റ് ഈസ് എ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. ഞങ്ങളുടെ സംസാരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അതായത് ചില എന്തോ വളവളാന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നുണ്ടോ? ഓർമ്മ പോകല്ലേ? പോവില്ല. ഷൂട്ട് കഴിഞ്ഞു, അപ്പൊ ഒരു ബാംഗ്ലൂർ പോയേക്കാം. ഇടയ്ക്കിടയ്ക്ക് സൂര്യൻ ഓർമ്മ പോവാണല്ലോ. ഇടയ്ക്ക് ഏതോ ഒരു കമന്റ് ഞാൻ വായിച്ചായിരുന്നു, ഇയാൾ മനഃപൂർവ്വം ഓർമ്മ പോകുന്നതാണ്. കാരണം ഓർമ്മ വരുമ്പോ സ്വന്തം ഭാര്യയുടെ കൂടെ, ഓർമ്മ പോകുമ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യയുടെ കൂടെ. ആരോടും പറയണ്ട സംഭവം. ശരിക്കും പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടപ്പം മാത്രം നിക്കണ്ടേ? കെമിസ്ട്രി എന്താണ് കെമിസ്ട്രിയുടെ രഹസ്യം? പിന്നെ ഇതിന്റെയൊക്കെ എഴുതാനായിട്ട് കിഷോർ ഏട്ടനുണ്ട്. ഭൂമിയും ആകാശവും അങ്ങനെ കുറെ ഉപമകളും അങ്ങനെ എവിടെന്നൊക്കെ സാഹിത്യ. ദേവി താങ്ക് യു. സിജ ഹായ്. പിന്നെന്താണ്? എല്ലാരും ചായ കുടിച്ചോ? പഞ്ചമി. താങ്ക് യു സോ മച്ച് പഞ്ചമി. ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു, പക്ഷെ ഇപ്പൊ വേണ്ട പറഞ്ഞു. നിങ്ങളുടെ ഇടയിൽ നമ്മൾ ചായ കുടിക്കും, സംസാരിച്ചിട്ട് ചായ കുടിക്കും. വിജി താങ്ക് യു. പിന്നെ കൈ കഴിക്കുന്നു, കുഴപ്പമില്ല. See the viewers? 1.5K. അപ്പൊ ബോർ ആയിരിക്കില്ലല്ലോ. താങ്ക് യു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, മനഃപൂർവ്വം പറയില്ല. ഒന്ന് ആലോചിച്ചു നോക്ക്. ഓർമ്മയില്ലെങ്കിൽ എനിക്ക് ഈ തമ്പുരാമണത്തിൽ നിൽക്കാം. കാർത്തികയുണ്ട്, ദേവും ഉണ്ട്, പിന്നെ ആരോളേ നമ്മുടെ ഗൗരിയുണ്ട് സപ്പോർട്ടിന്. ഞാൻ മാത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഇല്ലാട്ടോ ചുമ്മ. ഇതൊക്കെ ഒരു തമാശയല്ലേ? ചേച്ചി സൂപ്പർ ആക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അശ്വിൻ. താങ്ക് യു സോ മച്ച്. നിഷ ഹായ്. അഞ്ജിത ജോസഫ്. ശ്രീജ താങ്ക് യു. സോനി ചേച്ചിയുടെ ഡാൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അശ്വതി. റിച്ചാർഡേട്ടന്റെ മുടി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിരി ഭയങ്കര രസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അവര് പറയൂ, ഇപ്പൊ പറയൂലോ. അങ്ങനത്തെ കമന്റ്സ് ഒന്നും വന്നിട്ടില്ല. അല്ല പറയൂ, അവര് ചോദിച്ചാ പറയൂ. നീ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് പറയും പറയും എന്ന് പറഞ്ഞാൽ അവര് പറയും. സൂപ്പർ ജോഡിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് സമ്മതിച്ചു. ഞാനും കൂടെ ഉള്ളത്. എത്രയും നേരമായി ഇറ്റലി എന്നൊരു ആശ. ഇറ്റലിയിൽ എല്ലാവർക്കും അന്വേഷണം പറയണം. രണ്ടുപേരും പോസിറ്റീവ് എനർജി ആണല്ലോ. അതെ, എന്റെ ഞാൻ വന്നതിന് ശേഷം എന്റെ കുറച്ചവന് കിട്ടിയതാ. വീണ്ടും ഓർമ്മ പോകുന്നതായിരിക്കും നല്ലത്. സത്യം പറയണോ? അതെ അതെ, ഭയങ്കര പോസിറ്റീവാ. അങ്ങനെ അധികം സംസാരിക്കാതൊക്കെ. അതെ, ഞാൻ അധികം സംസാരിക്കാറില്ലായിരുന്നു. ഞാൻ വന്നതോട് അലമ്പായി. അതുവരെ എവിടെയെങ്കിലും മാറി ഒതുങ്ങിയിരുന്നോണ്ടിരുന്ന പയ്യനാട്ടോ. ഇപ്പൊ ഉറങ്ങി കിടക്കുമ്പോ ചെവിയിൽ മറ്റേ എന്തെങ്കിലും ഒക്കെ കൊണ്ടിട്ട് റിച്ച് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കും. അങ്ങനെ ഭയങ്കര പോസിറ്റീവാ. നല്ല ഫ്രണ്ടിനെ കിട്ടിയെന്ന് സന്തോഷിക്കണം. സൂര്യൻ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആദർശ്. താങ്ക് യു ആദർശ്. താങ്ക് യു ക്രിസ്റ്റി. സൂപ്പർ ജോഡി താങ്ക് യു സോ മച്ച്. തിരിച്ച് എഴുതി എടുക്ക്. കാർത്തികയുടെ കയ്യിൽ നിന്നിട്ട് ദേവുവിനെയും കൂടി സുഖമായി ജീവിക്കേ. ഞാനും ഒരു ഫാത്തിമയാ. എനിക്കും ഒരു ഹായ്. വേറെ ഫാത്തിമ ഫാത്തി ഹായ്. ഗ്രീഷ്മ ഹായ്. Good Anup, hair, Richard. Anup, thank you, Anup. Anusri, thank you so much. എന്റെ മുടി ട്രിം ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് വന്നു കേട്ടോ. നമ്മൾ സീരിയലിൽ കണ്ടില്ലേ ഫസ്റ്റ് തടിയിൽ എന്റെ മുടിയൊക്കെ മുട്ടയിടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്നായിരുന്നു. സൂപ്പർ സ്മൈൽ റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുമോൾ
സൂപ്പർ ജോഡി സൂപ്പർ അതൊരു സന്തോഷത്തിന് ആ സീനില് മൂഡ് ഓഫ് ആയിരുന്നപ്പോ ഒന്ന് പറഞ്ഞതാ. അന്ന് നീ സീരിയസ് ആക്കിയത് അത് പറഞ്ഞ പിന്നെ ചിരിച്ചിട്ടുണ്ടല്ലോ. ഈ രണ്ട് സൈഡ് അവളുടെ വേദന എടുക്കാൻ തുടങ്ങി, നിർത്തിയിട്ടില്ല. ഞരമ്പൊക്കെ ഇപ്പൊ പൊട്ടും. സോന ഹൈ, ഷാലു ഹലോ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച് ചേച്ചി. സൂപ്പർ രേഷ്മ, എന്തിനാ ദേവ് ചേച്ചി ഇങ്ങനെ കരയിപ്പിക്കുന്നത്? ചേച്ചി പാവമല്ലേ. എനിക്ക് മെസ്സേജ് കാണാൻ പറ്റില്ല. ഐ ആം ഫ്രം ന്യൂസിലാൻഡ്. ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞിട്ട് ദിവ്യശ്രീ ഹായ്. ഹായ് മെസ്സേജ് ഞാൻ വായിച്ചില്ല. ബോത്ത് ആർ സൂപ്പർ. താങ്ക് യു സോ മച്ച് ദിവ്യശ്രീ. പോയോ? ചേച്ചിയുടെ സ്മൈൽ സൂപ്പർ. താങ്ക് യു സോ മച്ച്. ദേവ് കിടുവാൻ ഇട്ടുണ്ട് ശരത്. താങ്ക് യു സോനു ചേച്ചി. ആക്ടിംഗ് കുഴപ്പമില്ല. സോനു ചേച്ചി ആക്ടിംഗ് ഫാന്റാസ്റ്റിക്. അതിക്കുള്ള വേറൊരു വാക്കില്ല അല്ലേ. ആരാ പറഞ്ഞത്? സിദ്ധാർത്ഥ ഫ്രം കൊല്ലം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ഹായ്. ഹായ്, ഐ ആം ഫ്രം കൊല്ലം. രേന ഇപ്പോഴാണോ കൊല്ലത്താന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ഷെഡ്യൂൾ ഒരു അവിടെ ഉണ്ടായിരുന്നു. ജ്യോതിസ്, താങ്ക് യു സോ മച്ച്. ദേവു, ലുക്ക് നൈസ്. മിനി മതി മതി, മാറ്റി പിടിക്ക് മക്കളെ. സൂപ്പർ ആക്ടിംഗ്. കമന്റ് മാറ്റി പിടിക്ക്. ദേവുവിന് ഇപ്പൊ കുറെ മെസ്സേജ് ആയി. സോനു നൈസ് സ്മൈൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു പറഞ്ഞു, വിശ്വസിച്ചോളും. പറഞ്ഞ കുഴപ്പമില്ല. സജ്ജന സോനു ചേച്ചിയുടെ ഐസ് ഒക്കെ സൂപ്പർ ആന്ന് പറഞ്ഞിട്ട്, ബ്യൂട്ടിഫുൾ സ്മൈലാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ മക്കളെ. ദേവു ഡ്രസ്സിംഗ് സൂപ്പർ. നമ്മളെങ്ങനെ ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. പറഞ്ഞോ പറഞ്ഞോ. ഒരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് കൊടുത്തേക്ക് കേട്ടോ. സുനിൽ സുനിൽ, എന്റെ പേര് എക്സലന്റ് വിത്ത് പൊളൈറ്റ് ബോത്ത്. താങ്ക് യു സോ മച്ച്. എല്ലാം എനിക്ക് ഉണ്ടെന്നാ പറയുന്നത്. ഡിസിപ്ലിൻ, പൊളൈറ്റ്നെസ് കണ്ടു പഠിക്കുന്നു. നിന്റെ എല്ലാം പറഞ്ഞു. ദേ റിച്ചാർഡ് ഏട്ടനെന്ന്. സോനു റിച്ചാർഡ് നാച്ചുറൽ ആക്ടിങ്. അത് എന്റെ അടുത്ത് ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അവന് നാച്ചുറൽ ആക്ടിങ്. അതാ ഈ സൈക്കോ ആയിട്ടൊക്കെ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. അതുവരെ മര്യാദക്ക് നിന്നാ. അടിപൊളി ചിരിയ ദേവു ചേച്ചി. താങ്ക് യു റിയ. ദേവു ഷീബ ചേച്ചിന്റെ ഡ്രസ്സിംഗ് സൂപ്പർ. റിച്ചാർഡ് ഏട്ടന്റെ ടീഷർട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ബ്ലാക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു. പിന്നെ നീ തന്നെ അപ്പുറത്തെ മൊബൈലിൽ നിന്ന് കമന്റ്സ് ചെയ്യണം. റിച്ചാർഡിന്റെ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഫാൻ പേജിൽ. ഇപ്പൊ ഞാൻ അതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റ് ഇൻസ്റ്റാ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ വയ്യ. രാവിലെ കണി കാണുന്നത് ഇപ്പൊ റിച്ചാർഡ് ജോസിന്റെ മുഖമാണ്. അത്രയും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം കേട്ടോ. സജന ദുബായിൽ നിന്നും താങ്ക് യു സോ മച്ച്. മിത്ര ഹായ്. ഫൗസിയ ഹായ്. ചേട്ട നൈസ് താടി. താങ്ക് യു. എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കും, താടി എടുത്ത് കളഞ്ഞാലോ ട്രിം ചെയ്ത് വെച്ചാൽ. പറഞ്ഞ താടി വെച്ചപ്പോ കൊള്ളാം, മുഖത്തൊക്കെ നോക്കാം. വെറൈറ്റി അല്ലേ, വെറൈറ്റി എന്ത് ചെയ്താലും താടി വെച്ചാലും. സൂപ്പർ ഡ്രസ്സിംഗ് ശ്രീനന്ദന. അതാ ഒളിഞ്ഞു നോക്കുന്നേ. അത് ഞങ്ങളുടെ ഒരു കോസ്റ്റ്യൂമർ ബാബുചേട്ടനാണ് ഒളിഞ്ഞു നോക്കുന്നത്. കോസ്റ്റ്യൂമർ മാത്രമല്ല അഭിനയിക്കും, എല്ലാം ചെയ്യും. അതെ. ക്യൂട്ട് സ്മൈൽ ചേട്ടൻ ജി. രേഷ്മ. നീതു ഹായ്. റിച്ചാർഡ് നൈസ് വോയിസ്. താങ്ക് യു. ഷൈന. ദേവു ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാമോ? വേറെ എന്ത് ചെയ്യാനാ? ഈ ഒരു സാരിയും ഈ ഒരു ട്രഡീഷണൽ ലുക്കും ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്ത് പോകുന്നത്. മോഡേൺ എങ്ങാനും ആയിരുന്നെങ്കിൽ എന്റെ മക്കളെ എന്താ കുഴപ്പം? ഞാൻ മോഡേൺ ശരിക്കും ഷൂട്ടിന് വരുമ്പോ അത്യാവശ്യം മോഡേൺ ഡ്രസ് ഒക്കെ ഇട്ട് വരാറുണ്ട്. അങ്ങനെ മോഡേൺ അല്ല, അത്യാവശ്യം ഈ പറയുന്ന പോലെ കാണാൻ. എന്താ റിച്ചാർഡിന് എന്താ എപ്പോഴും മെമ്മറി പോകുന്നത്? അവന് അംനീഷ്യ. എന്നിട്ടും അല്ല ശരിക്കും നല്ലൊരു ക്യാരക്ടറാണ് റിച്ചു ഇപ്പൊ ചെയ്യുന്നത് അല്ലേ. കാരണം നോർമലി കൊറേ ചില സമയത്ത് നല്ല മൂഡിലൊക്കെ ഇരിക്കുമ്പോ റിച്ചു എന്ന് വിളിക്കും. എന്തെങ്കിലും ദേഷ്യം വരുമ്പോ.
എന്നെ സോനു ഈ പറയുന്ന എന്നെ കുറച്ച് പേരാണ് ഇങ്ങനെ റിച്ചു എന്ന് ഭയങ്കര പെറ്റായിട്ട് വിളിക്കുന്നത്. അതുപോലെ സോനു എന്നെ റിച്ചു എന്നാണ് വിളിക്കാറ്. റിച്ചാർഡ് ചേട്ടാ ആദ്യത്തെ ചോദിച്ചു എവിടെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ ട്രിവാൻഡ്രത്ത് യുണീക്ക് ഡിസൈൻസിലാണ്, തമ്പാനൂർ. പിന്നെ കൊല്ലത്ത് അനിത ചേച്ചിയുടെ ബൊട്ടീക്കിലാണ്, ലാഫ് എമി എന്ന് പറഞ്ഞ ബൊട്ടീക്ക്. ചേട്ടൻ എപ്പോഴും പറയേണ്ട ആവശ്യം ഉണ്ടോ ചേട്ടാ? ചേട്ടൻ പോളിയാണ്, സത്യം ഉണ്ടോ പറഞ്ഞ സത്യം. ഇവര് പറഞ്ഞു എനിക്ക് കുറച്ചു നേരം. അശ്വതി ഹലോ. സൂര്യൻ ഏത് ലുക്കിലും സൂപ്പർ ആണ്. അതെ, സിന്ധു എന്റെ ഒരു മെസ്സേജ് പോലും വായിച്ചില്ല. ഹായ് റിച്ചാർഡ് ആൻഡ് സോണിച്ചു. ഇന്ദു നായർ തിരിച്ചൊരടി കൊടുത്തൂടെ, അപ്പൊ ഓർമ്മ തിരികെ കിട്ടും. കിട്ടോ? ഏതാ സ്ഥലം? നിമിഷ എന്റെ ഇപ്പൊ ലൈവ് ചെയ്യണ്. മഴ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ മഴ ഉണ്ടായി, മാറി ലൈവ് തുടങ്ങി അപ്പം മഴ പോയി. ഹായ് സോനു, റഫീഖ് സുഖമാണോ? ജാൻസി ദേവി സുഖാണ്. അതെ, ഇപ്പോ സമയം കുറെയായിരുന്നു വിചാരിക്കുന്നു. അപ്പോ നിങ്ങളൊപ്പം ഒരു 4:40 ആയി. യെസ്, അപ്പൊ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക്സ്. അതാരാ? അപ്പൊ നമ്മള് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്തവണ നമുക്ക് സത്യം ഇത്തവണ എന്തോ ലൈവ് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ടൈമായി. ഇപ്പൊ ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറേ അഭിനയിക്കാനുണ്ട്. കാരണം ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറെ ബാലൻസ് സീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതും നമുക്ക് തീർക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്തോട്ടെ, നമ്മള് വൈൻഡ് അപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും ഒരുപാട് 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 സ്നേഹം, സന്തോഷം, ലവ്. ഇത്രയും കമന്റ് ചെയ്ത് ഇത്രയും അതെ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വരുന്ന എപ്പിസോഡ്സ് വെച്ച് നമ്മളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇനി വരുന്നത് വേറെ ഒരു പൊളി ഐറ്റം ആയിരിക്കും വരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലോ. കഴിഞ്ഞ ലൈവിൽ വന്നപ്പോൾ ഒരു ടിസ്റ്റ് ഒന്നിച്ചു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇരുന്ന് കാണൂ. അപ്പോ ബൈ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. രേഖ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ബൈ.